ആരും റെഫർ ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സെൽഫായിട്ട് ഡെയിലി പേടിഎം ക്യാഷ് എൻജിൻ ആയിട്ട് പറ്റിയ ഒരു അടിപൊളി മണി മേക്കിംഗ് ആപ്ലിക്കേഷനാണ് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിനായിട്ട് പോകുന്നത്. ഒരു കിഡിലൻ സെൽഫ് എണിങ് ആപ്ലിക്കേഷൻ തന്നെയാണത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ന്യൂസ് റീഡ് ചെയ്തിട്ടൊക്കെയാണ് ക്യാഷ് എൻജിൻ ആയിട്ട് പറ്റുന്നത്. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എൻജിൻ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നിങ്ങളെ പേടിഎമ്മിലോട്ട് നേരെ വിഡ്രോ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ ഫയർ ഉണ്ടെങ്കിൽ ഫ്രീ ഫയറിലോട്ട് ഡയമണ്ട്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയ അടിപൊളി ആപ്ലിക്കേഷനാണ്. അപ്പോൾ ആരെയാണ് നിങ്ങൾക്ക് റെഫർ ചെയ്യണം അങ്ങനെയുള്ള ഒരു കാര്യം തന്നെ വരുന്നില്ല. നിങ്ങൾക്ക് സെൽഫായിട്ടാണ്, അതായത് ന്യൂസ് റീഡ് ചെയ്തിട്ടാണെങ്കിൽ സെൽഫ് എണിങ് വരുന്നത്. അപ്പോൾ ഒരു ന്യൂസ് റീഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ക്യാഷ് എൻജിൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ റെഫർ ചെയ്യാനായിട്ട് പറ്റാത്ത ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇങ്ങനെ സെൽഫായിട്ടുള്ള, അതായത് സെൽഫ് എഡിങ് ആയിട്ടുള്ള ചെറിയ ആപ്ലിക്കേഷനിൽ നിന്ന് നിങ്ങൾക്കിങ്ങനെ ക്യാഷ് എൺ ചെയ്യുക, ചെറിയ എമൗണ്ട് ആയാലും അത് എൺ ചെയ്ത് വെക്കുക. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഫ്രീ ഫയറിൽ ടോപ്പ് ചെയ്തവരാണെങ്കിൽ കുറച്ചായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് റെഡീം കോഡ് കാര്യങ്ങളൊക്കെ എടുക്കാം. നിങ്ങൾ പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വാങ്ങാം. ഇങ്ങനെ ചെറിയ സെൽഫായിട്ട് ചെറിയ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ചെറുതായിട്ട് എയിൻ ചെയ്ത എമൗണ്ട്, ഇതിൽ നിന്ന് നിങ്ങൾ വലിയ എമൗണ്ടൊന്നും പ്രതീക്ഷിക്കരുത്, ചെറിയ എമൗണ്ടൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇങ്ങനെ സെൽഫ് എഡിങ് ആപ്ലിക്കേഷൻസിൽ നിന്ന്. അപ്പോൾ അതിന് അധികം വർക്ക് ഉണ്ടാവില്ല, ഒരു 5-10 മിനിറ്റ് ഒക്കെ ഡെയിലി വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ എന്തായാലും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഇതിലൊരു ഡൗട്ട് ഉണ്ടാവും പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ പേയ്മെൻറ്റ് കാര്യം പക്കയാണ്. കാരണം ഞാൻ നിങ്ങൾക്ക് എനിക്ക് നിന്ന് പേയ്മെൻറ്റ് വീഡിയോ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 29-ാം തീയതിയാണ് ഡിസംബർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈമിൽ എനിക്ക്, അതായത് ഈ ഒരു ഡേറ്റിൽ എനിക്ക് പേയ്മെൻറ്റ് റിസീവ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആ ഒരു പ്രൂഫ് കൂടെ ഞാൻ കാണിച്ചിരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മിനിമം വിഡ്രോ എന്നാൽ വെറും 2 രൂപ മാത്രമേ ഉള്ളൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ ആരും കാണുന്നെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ആക്കി വെക്കുക. അപ്പോൾ ഇതുപോലെ മണി മേക്കിംഗ് ആപ്ലിക്കേഷൻസ് വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനെ കിട്ടും. പിന്നെ തുടർച്ചയായ വീഡിയോസ് അല്ലാതെ വേറെ ഒന്നുമല്ല, എനിക്ക് പനി ഉണ്ടായിരുന്നു, പിന്നെ നല്ല ആപ്ലിക്കേഷൻസും ഇല്ലാതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നേരത്തെ അത് വീഡിയോട്ട് പോകാം. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങൾ അഭിപ്രായങ്ങൾക്കൊന്ന് താഴെ കമൻറ്റും കൂടി ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോട്ട് പോകുമ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചിട്ടായിട്ട് പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ പേടിഎം ഓപ്പൺ ചെയ്തു, അതിനുശേഷം പാസ്ബുക്കിലോട്ട് ഒന്ന് പോവാണ്. അപ്പോൾ പാസ്ബുക്കിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് 29th ഡിസംബർ ആണ്. ആ ഒരു ഡേറ്റിലുള്ള പേയ്മെൻറ്റ് കാണാൻ പറ്റും. ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം ഫണ്ട് ടു എന്നും കൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു 5 പേയ്മെൻറ്റ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. 2 രൂപ ഇതിന് മിനിമം വിഡ്രോലും അതുപോലെ മാക്സിമം വിഡ്രോലും ഇപ്പോൾ 2 രൂപയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൂഫാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നിങ്ങൾക്കൂടെ ആയിട്ട് ക്യാഷ് ബാക്ക് റിസർവ് ഫ്രം ഫണ്ട് ഡിജിറ്റലിൽ നിന്ന് കൊണ്ട് കാണാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ ഫിൻഷോർട്സ് എന്നൊരു വെബ്സൈറ്റ് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഒരു വീഡിയോയുടെ തൊട്ട് മുമ്പത്തെ വീഡിയോ. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിന്ന് കിട്ടിയ പേയ്മെൻറ്റ് ആണിത്. ഓക്കെ, അപ്പോൾ അതും ജെന്യനായിട്ടുള്ള ഒരു വെബ്സൈറ്റ് തന്നെയാണ്, ഇപ്പോഴും പേയ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ ഒരു ഡേറ്റിൽ തന്നെയാണ്, ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഡേറ്റിൽ തന്നെ കിട്ടിയ ഒരു പേയ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. ഫണ്ട് ടു എന്നിട്ട് പറഞ്ഞൊരു ഐഡിയിൽ നിന്നാണ് വരാം, പേയ്മെൻറ്റ് വരുന്നത് ആ ഒരു ഐഡിയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് പേയ്മെൻറ്റ് പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ക്വാക്കൂ എന്നാണ്. ഒരുപാട് പേർക്കൊക്കെ അറിയാമായിരിക്കും ഒരു ആപ്ലിക്കേഷനെ പറ്റി. ഓൾറെഡി ഇപ്പോൾ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ചിലപ്പോൾ യൂസ് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞവരുണ്ടാവും, ചിലപ്പോൾ ഇതുവരെ കേൾക്കാത്ത അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാത്തവരുണ്ടാവും. ഇതുവരെ ഡൗൺലോഡ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ഡൗൺലോഡ് ചെയ്യണം, കാരണം നല്ലൊരു സെൽഫ് ഫണ്ടിങ് ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് ഡൗൺലോഡ് ചെയ്തിട്ട് അൺഇൻസ്റ്റാൾ ചെയ്തവരുണ്ടെങ്കിലും വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയായാലും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് താഴെ തന്നിട്ടുണ്ട്. അപ്പോൾ നാല് ക്ലിക്ക് ചെയ്യാൻ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായി ഡൗൺലോഡ് ചെയ്തെടുക്കാമെന്നുള്ളൂ. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അവരായിട്ട് സെയിൻ ഇൻ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നിങ്ങളെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ആയി വരും. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഗൂഗിൾ അക്കൗണ്ട് സീലോട്ടൊന്ന് സെയിൻ ചെയ്യും. ഗൂഗിൾ അക്കൗണ്ട് വെച്ച് സെയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ റഫറൽ കോഡ് അതുപോലെ നെയിം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചെന്ന് വരാം. അപ്പോൾ നിങ്ങൾക്ക് റഫറൽ കോഡ് ഉപയോഗിക്കാനുള്ള ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ കോഡ് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു കോഡ് കൊടുക്കാമെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിൻ്റെ കോഡ് കാര്യമുണ്ടെങ്കിൽ അത് അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റഫറൽ കോഡ് കൊടുത്തതിന് ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ക്രീൻഷോട്ട് എൻ്റെ കയ്യിലില്ല, കാരണം എൻ്റെ ഓൾറെഡി ഞാനിത് സെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ റഫർ കോഡൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളിലോട്ട് സൈൻ അപ്പ് ചെയ്യുക. അതിനുശേഷം നേരെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലോട്ട് ഇതുപോലെ ആയിരിക്കും പോകുന്നത്. സോ നമുക്ക് ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഹോം പേജ്. പിന്നെ നമുക്ക് നോക്കാനുള്ള വാലറ്റ് ഉണ്ട്, പിന്നെ നമുക്ക് ഇൻവൈറ്റിൻ്റെ സെക്ഷൻ ഉണ്ട്, അതുപോലെ നമ്മുടെ ഡൗൺലിൻ, അതായത് നമ്മുടെ റെഫർ ചെയ്യണിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. പിന്നെ പ്രൊഫൈൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എൻ്റെ വാലറ്റിൻ്റെ എടുത്തു, രണ്ടാമത്തെ ഓപ്ഷൻ താഴെയായിട്ട്. അപ്പോൾ ഈ വാലറ്റിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അവരായിട്ട് എൻ്റെ നോക്കിയാൽ 387 കോയിൻസാണ് ഉള്ളത്. അപ്പോൾ നിങ്ങളുടെ കാണാൻ പറ്റും ന്യൂസ് ബോണസ് എന്ന് പറഞ്ഞിട്ട് 25 കോയിൻസ് ഒക്കെ ന്യൂസ് വായിച്ചിട്ട് കിട്ടിയതാണ്. ഓക്കെ, അപ്പം ഈ ന്യൂസൊക്കെ വായിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ക്യാഷ് എൻ ചെയ്തതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ അതിനായിട്ട് ഹോമിലോട്ട് വരുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് ന്യൂസ് കാര്യങ്ങൾ കാണാൻ പറ്റും. അപ്പം നിങ്ങൾ ഇവിടെ ഒന്നും ചെയ്യാനില്ല, അഡ്ജസ്റ്റ് ചെയ്തെങ്കിലും ഒരു ന്യൂസിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഓൾറെഡി ഒരു സിമ്പിളായിട്ടുള്ളൊരു ടാസ്ക് ഉണ്ട്, ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ ഇതുപോലൊരു ന്യൂസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ആഡ് വരും, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാം.
അതിനുശേഷം ഇപ്പോൾ എനിക്കിവിടെ വരുന്നത് ഇൻസ്റ്റാൾ ടാസ്ക് ആണ്. നിങ്ങൾക്ക് വരുന്നത് ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് ഇവിടെ മുകളിലായിട്ടൊരു ഐക്കൺ കാണാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ ഗ്രീനായി, അതായത് ഒരു സർക്കിൾ ഗ്രീൻ ആവാനില്ല. ഓക്കെ, ഇതുപോലെ ഇപ്പോൾ ഗ്രീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് ഇൻസ്റ്റാൾ ടാസ്ക് ആണ്. ഓക്കെ ഓക്കെ, അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ടാസ്ക് ആയിരിക്കില്ല, ജസ്റ്റ് ഒരു ഒരു ആഡ് കണ്ടാൽ, അതായത് ഒരു ന്യൂസ് എടുത്ത് വെച്ചിട്ട് ഇതുപോലെ നിന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. പിന്നെ വരുന്നതായിരിക്കും ഇൻസ്റ്റാൾ ടാസ്ക്. അപ്പോൾ ഞാൻ ആ ഒരു ഫസ്റ്റ് ടാസ്ക് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് ഇപ്പോൾ ഇൻസ്റ്റാൾ ടാസ്കാണ് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ താഴെയായിട്ടുള്ള ബാനർ എന്ന് പറയുന്നത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളൊരു ബാനർ അല്ല. അപ്പോൾ നിങ്ങൾക്ക് അതായത് നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക, പ്ലേ സ്റ്റോറിൻ്റെ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ബാക്ക് വന്നിട്ട് ഒന്നുകൂടി അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ മച്ചാമാർ, ഇപ്പോൾ എനിക്കൊരു ആഡ് വന്നിട്ടുണ്ട്, അതായത് ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇത് പ്ലേ സ്റ്റോറിലല്ല, റമ്മി കൾച്ചർ എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ അതിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് സൈറ്റിൽ പോയി ഡൗൺലോഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഡൗൺലോഡ് ആൻഡ്രോയിഡ് ആപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ളത് ഡൗൺലോഡ് ചെയ്താലും കുഴപ്പമില്ല, ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അപ്പോൾ ഞാനതെന്തായാലും ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാം, ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ട് വരാം. അപ്പോൾ മച്ചാമാർ, ഞാനിപ്പോൾ ഈ ഒരു റമ്മി കൾച്ചർ എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമുക്ക് നേരെ ബാക്ക് അടിച്ചിട്ട് നമ്മളെ ക്വാക്കോ ആപ്പ് ഓപ്പൺ ആക്കി നോക്കാം. ഞാൻ ജസ്റ്റ് ക്രോം എടുത്തിട്ട് ഒരു മിനിറ്റ് ക്വാക്കോ എടുത്തു, ജസ്റ്റ് ബാക്ക് വരുന്നുണ്ട്. അതും കാണാൻ പറ്റും ഇൻസ്റ്റാൾ സക്സസ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരിക്കും. ഓക്കെ, അതിന് നമുക്ക് വാലറ്റ് പോയി കഴിഞ്ഞാൽ 467 കോയിൻസ്, അതായത് ഇൻസ്റ്റാൾ ചെയ്യുന്ന ഒരു ടാസ്ക് വരുമ്പോൾ 80 കോയിൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അല്ലാതെ ജസ്റ്റ് ന്യൂസ് റീഡ് ചെയ്യുന്ന ടാസ്കാണ് വരുന്നതെങ്കിൽ 25 കോയിൻസ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഡെയിലി ടാസ്ക് നിങ്ങൾ അൺലിമിറ്റഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ എന്താ പറയുക, ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കേണ്ടത്. അപ്പോൾ ഇവിടെയായിട്ട് ഒന്നുകൂടി ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്, റീഡ് ന്യൂസിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം ഇനി എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ നോക്കാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ആഡ്സ് വരുന്നില്ല. അപ്പോൾ എന്താണെന്നറിയില്ല, ചില സമയത്ത് സർവറിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ എന്താണെന്നറിയില്ല, അപ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ വന്നിരിക്കാം. അപ്പോൾ നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ട്രൈ ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഇത് എന്തായാലും ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നത്. നമുക്ക് എന്തായാലും വിഡ്രോ സെക്ഷൻ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു വാലറ്റിൽ വന്നതിന് ശേഷം റെഡി മുകളിലായിട്ട് റെഡീം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്തിട്ട് റെഡീം ചെയ്യാം. അതിന് മുമ്പായിട്ടൊരു ഇൻവൈറ്റിൻ്റെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കൊരു മൂന്നാമത്തെ ഓപ്ഷൻ ഉണ്ട്, റഫർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അതിൽ വന്നിട്ട് ആണെങ്കിൽ നമുക്ക് ഇതുപോലെ നമ്മുടെ റഫർ കോഡും കാരനോടെ കിട്ടും. അപ്പോൾ ഇവിടെയായിട്ട് നമ്മൾ ഈ ഒരു കോഡ് വഴി നിങ്ങൾ ഫ്രണ്ട്സിനെ റഫർ ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ടുപേർക്കും കോയിൻസ് കിട്ടുമെന്ന് പറയുന്നുണ്ട്, പക്ഷേ എത്ര കോയിൻസ് കിട്ടുന്നു ഇവിടെ തന്നിട്ടില്ല. ഇപ്പോൾ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ, മൈ ടീമിൽ വരാമെന്നുണ്ടെങ്കിൽ അവർ ഏൺ ചെയ്യുന്നതിലത്തെ പേഴ്സൻറ്റേജ് ആണെന്ന് തോന്നുന്നു, അത് നമുക്കിവിടെ ഉണ്ടാവും. അപ്പോൾ ആഡ് ടു വാച്ച് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വാച്ചിലോട്ട് ആഡ് ചെയ്യാം. റഫർ ഏണിങ് നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ മെയിനായിട്ടും നിങ്ങൾ സെൽഫ് ഏണിങ് തന്നെ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ റഫർ ചെയ്യുക. ഓക്കെ, അതായത് സോറി വർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ കൂടെ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കാണാം ആഡ് ഇഷ്യൂ എന്ന് കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ ഇഫ് ആഡ്സ് ആർ ഫെയിൽഡ്, ആഡ് ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ലോഡ് ട്രൈ ആഫ്റ്റർ 8 to 12 hours. ഓക്കെ, 8 മണിക്കൂറും 12 മണിക്കൂറും ഇടയിലായിട്ട്, അതായത് 8 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ സൊല്യൂഷൻ സോറി, അത് ആ ഒരു സംഭവം വർക്കാവണോ നിങ്ങൾ നോക്കുക. അപ്പോൾ എങ്ങനെയായാലും എങ്ങനെയൊക്കെയാണ് ഏൺ ചെയ്യുന്നത് നമുക്ക് എന്തായാലും വിഡ്രോയിൽ നോക്കാം. അപ്പോൾ അതിനായിട്ട് റെഡീമിൽ വരാം. നമുക്ക് നോക്കാനുള്ള പേടിഎം ഉണ്ട്, പബ്ജി ഉണ്ട്, ഫ്രീ ഫയർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പേടിഎം നോക്കാം. അപ്പോൾ പേടിഎം എടുത്തപ്പോൾ കാണാം 500 കോയിൻസ്, എല്ലാ ഇവിടെ എല്ലാ സെക്ഷനും 500 കോയിൻസ് തന്നെയാണ്. അപ്പോൾ 500 കോയിൻസിൽ 2 രൂപ നിങ്ങൾക്ക് പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാം. അപ്പോൾ ആ വിഡ്രോയിൽ താഴെയായിട്ട് വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് എൻ്റർ പേടിഎം നമ്പർ എന്നുള്ളത് നിങ്ങളെ പേടിഎം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വിഡ്രോയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് കിട്ടും, 24 hours ഒക്കെ എടുക്കും, അതിനുള്ളതായിട്ട് പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, നമുക്ക് ഫ്രീ ഫയർ നോക്കാനുള്ള 1 മിനിറ്റ് ഫ്രീ ഫയറിലോട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫ്രീ ഫയർ നോക്കാനുള്ള 12,000 കോയിൻസ് അല്ലെങ്കിൽ 50 ഡയമണ്ട്സ് എടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ നേരെ പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, പിന്നെ പബ്ജി ഉണ്ട്, പബ്ജിയിൽ 12,000 കോയിൻസിൽ 35 യൂസ് ചെയ്യും. അപ്പോൾ ഞാൻ നിങ്ങൾ പേടിഎം എടുക്കുക, പേടിഎമ്മിലോട്ട് വിഡ്രോ ചെയ്യാം നിങ്ങളെല്ലാവരും. ഓക്കെ, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ, കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല, ഒരു റിസ്ക്കും ഇല്ല. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. അപ്പോൾ ഈ വീഡിയോത്തുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻ ആക്കി വെക്കുക. അതുപോലെ ഗെയിമിംഗ് ചാനൽ ഉണ്ട് നമ്മളെ, അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈവും കാര്യങ്ങളൊക്കെ വരാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ലൈവിൽ നമ്മൾ എന്താണ് നമ്മളെ റെഡീം കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ വേറൊന്നുമില്ല, ഇതിൽ മികച്ച മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.